നമസ്കാരം. കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ കനത്ത പ്രതിഷേധത്തിനിടയിലും മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം ദേവസ്വം ബോർഡ് പോലീസിൻ്റെ സഹായത്തോടെ ബലമായി പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അവർ ഗേറ്റൊക്കെ പൂട്ട് തല്ലിപ്പൊളിച്ചിട്ടാണ് ഈ ക്ഷേത്രം പിടിച്ചെടുത്തത്. കനത്ത പ്രതിഷേധം തന്നെയാണ് അവിടെ ഉണ്ടായത്. നാട്ടുകാരിൽ ചിലർ പെട്രോളൊക്കെ ഒഴിച്ചു തീ കൊടുത്താനൊക്കെ ഉള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോഴും പക്ഷേ അതൊന്നും വകവെക്കാതെ പോലീസിൻ്റെ സഹായത്തോടെ തന്നെ ഈ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ബലമായിട്ട് കയ്യേറുകയായിരുന്നു. എന്തിനാശ്യത്? ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ പി ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ് ചുമതല ഏറ്റെടുത്തത്. എന്നാൽ 10 വർഷത്തിലധികമായി ക്ഷേത്രം ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് നിരന്തരമായിട്ട് ശ്രമിച്ചു വരികയായിരുന്നു എന്നും ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ക്ഷേത്രം ബലമായിട്ട് പിടിച്ചെടുത്തതെന്നും ഒരു നോട്ടീസ് പോലും തനിക്ക് തന്നില്ല എന്നുമാണ് ക്ഷേത്രത്തിൻ്റെ ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ്, അതായത് ഇത് ഇവർ ഏറ്റെടുക്കുന്നത് വരെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് സി എച്ച് മോഹൻദാസ് പറയുന്നത്. ഹൈന്ദവ നാട്ടിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരെയെല്ലാം ഇതേപോലുള്ള ദേവസ്വം ബോർഡിനെ വെച്ചുകൊണ്ട് ഈ സർക്കാർ ബലമായിട്ട് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്ന സംഭവങ്ങൾ നിരവധിയുണ്ട്. അതിലേറ്റവും അവസാനത്തെയാണ് ഇതെന്നും ഈ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഈ നാട്ടിൽ പലയിടത്തും ഈ കേരളത്തിൽ പലയിടത്തും തുടർന്നേക്കാം, അല്ലെങ്കിൽ ഇതിന് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ മറ്റ് പലയിടത്തും ആവർത്തിച്ചേക്കാം എന്നും അവർ ആരോപിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.